ഹലോ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ആതിരയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ചെറിയ ടിപ്പുമായിട്ടാണ്, നമ്മുടെ മുഖത്തെ മോക്കുരു മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ചെറിയ പാക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞു ബെൽബട്ടൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് താമസിക്കേണ്ട, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ആര്യവേപ്പിൻ്റെ പൊടിയാണ്. ഞാനിത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച ആര്യവേപ്പിലയുടെ പൊടിയാണ്. അപ്പോൾ നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള ആര്യവേപ്പിൻ്റെ പൊടി എടുക്കാം. അതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊന്നുമല്ല, പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തൈര് അവൈലബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, നല്ലതാണ്, കുഴപ്പമില്ല. ഞാനിവിടെ പച്ചവെള്ളം യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഫേസിൽ ഇടാൻ വേണ്ടി ആ ഒരു പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആര്യവേപ്പ് എന്ന് പറയുമ്പോൾ ഔഷധ ഗുണമുള്ളൊരു ഇല ആയതുകൊണ്ട് നമ്മുടെ മുഖത്തുള്ള പിമ്പിൾ മാറാനും അതുപോലെ മുഖത്തെ അഴുക്കെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഫ്രഷ്നെസ് ആക്കാനും ബ്രൈറ്റൻ ചെയ്യാനും നല്ലൊരു പൗഡറാണ് ആര്യവേപ്പിൻ്റെ പൊടി. അപ്പോൾ നിങ്ങൾക്കിത് എന്താ, വീട്ടിൽ നിങ്ങൾക്ക് ആര്യവേപ്പിൻ്റെ ഇല അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യണം, അത് ഉണക്കി പൊടിച്ച് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ കടയിലൊക്കെ അവൈലബിൾ ആണ് ആര്യവേപ്പിൻ്റെ പൊടി, അപ്പോൾ അത് മേടിക്കാം. കൂടുതലും നമുക്ക് റിസൾട്ട് തരുന്നത് നമ്മുടെ നമ്മൾ തന്നെ ഉണക്കി പൊടിക്കുന്ന പൊടിയായിരിക്കും. ഇപ്പോൾ അത് കയ്യിലില്ലാത്തവർക്ക് എന്തായാലും പുറത്തുനിന്ന് മേടിക്കണം, അതായാലും കുഴപ്പമില്ല, നല്ലതാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. കൂടുതൽ മുഖത്ത് കുരുക്കളുള്ള ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് വയ്ക്കുക. നമ്മൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഫേസിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് തേക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് കൂടുതലും ഈ നെറ്റിയുടെ അവിടെയാണ് കുരുക്കൾ കൂടുതൽ, അപ്പോൾ ഞാൻ അവിടെയാണ് കൂടുതലായിട്ട് തേക്കുന്നത്. നിങ്ങൾക്ക് കഴുത്തിലും യൂസ് ചെയ്യുന്നെങ്കിൽ കഴുത്തിലും ഇടാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ മൂക്കുരുവിൻ്റെ ഇത് കാണിക്കുന്നത് കൊണ്ട് ഞാൻ മുഖത്ത് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി ഇത് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഒരു ചെറിയ സ്ക്രബിങ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ളതായതുകൊണ്ട് സ്ക്രബിങ്ങിന് നല്ലതാണ്, ചെറിയൊരു തരിതരി പോലെയുണ്ട്. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ അത് നല്ല ഫൈൻ പൗഡറായിരിക്കും, അത് സ്ക്രബിങ്ങിന് പറ്റില്ല. ഇപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട് വാഷ് ചെയ്യുമ്പോൾ. നന്നായിട്ട് ഫേസിൽ നെക്കിൽ തേക്കുന്നെങ്കിൽ തേക്കാം, ഞാനിപ്പോൾ ഫേസിൽ മാത്രം നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആവും. ഇനി അത് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് ഒരു ചെറിയ സ്ക്രബിങ് കൊടുത്ത് നമുക്ക് വാഷ് ചെയ്യാം. ഇതുപോലെ ഒരു ചെറിയ സ്ക്രബിങ് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് നമ്മൾ വെള്ളം ഡയറക്റ്റായിട്ട് വെള്ളം മുഖത്തൊഴിച്ച് കഴിയുന്നേക്കാളും നല്ലത് കയ്യിൽ ഇതുപോലെ വെള്ളം കൊടുത്ത് ജസ്റ്റ് ടച്ച് ചെയ്ത് അങ്ങനെ റിമൂവ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ചെറിയ എന്താ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു തുണി ഉപയോഗിച്ച് ആ വെള്ളമെല്ലാം ഒന്ന് ഒപ്പിക്കളയാം. കൂടുതലും മുഖത്ത് എന്താ തുണിയൊന്നും ഒരുപാട് ഇങ്ങനെ അമർത്തി മുഖമൊന്നും തുടയ്ക്കണ്ട, ഒരു ചെറിയ സോഫ്റ്റായിട്ടുള്ള തുണിയെടുത്ത് തുടയ്ക്കുക. അപ്പോൾ എൻ്റെ ഫേസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഞാനിത് ഒരാഴ്ച ഉപയോഗിച്ചു, നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.